ഈ വീടും പറമ്പും എല്ലാം കൂടി ഒരു 4-5 കോടി എങ്കിലും കൊടുക്കേണ്ടി വരും പ്രകാശ്. പിന്നെ തമ്പാന്റെ സ്റ്റാൻഡിലേക്ക് 2-3 കിലോമീറ്റർ ഉള്ളൂ. അതെ അണ്ണാ, അമേരിക്കക്കാർക്ക് എന്തോന്ന് തമ്പാനൂര്, എന്തോന്ന് സിറ്റി. പൈസ അവർക്കൊരു പ്രശ്നമേ അല്ല. അല്ല, ഇതാര് കല്യാണ പെണ്ണോ? അമേരിക്കക്കാരുടെ മോളെ അല്ലയോ എന്റെ കൊച്ചുമോൻ കെട്ടാൻ പോണത്. അപ്പൊ നമ്മൾ ഒന്നൊരു നല്ലരായപ്പ. പിന്നെ പിന്നെ അമ്മയ്ക്കൊരു 10-20 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, അത് ഈ പെണ്ണിന്റെ അഹങ്കാരോ? ഇന്നത്തെ കാലത്ത് ലിപ്സ്റ്റിക് ഇടുന്നതിന് പ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അല്ല, നീ എന്താടാ പെണങ്ങി മാറിയിരിക്കുന്നത്? അവനെ നക്കാപ്പിച്ച എണ്ണി കൊടുത്തതാ ഞാനിപ്പോ. എന്നിട്ട് മുഖത്തൊരു വെളിച്ചമില്ല. ചെറുക്ക, നിന്റെ അളിയനെയും സ്വാതിമാളയും സോപ്പിട്ട് നിന്നാലുണ്ടല്ലോ, നിനക്ക് നക്കാപ്പിച്ചയല്ല എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടും. മണവാളൻ എത്തിയല്ലോ. വരുന്നുണ്ട് ചക്ര. ഓക്കെ മക്കളെ, ഈ ഒരു വേഷത്തിൽ നീ സ്വാതിമോളും കൂടെ വന്ന് ഒരു ഫോട്ടോ എടുത്ത് അവളുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു. ഗംഭീരം വരണ രാജപ്പ, ഇവനെ ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്ന് പ്രേമിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഒരത്ഭുതവും ഇല്ല. അതെ, സ്വാതിമോളുടെ ഭാഗ്യമാണ് എന്റെ കൊച്ചുമോൻ. അവള് ബുദ്ധിയുള്ളവളാ, അതുകൊണ്ടല്ലേ കൊത്തിക്കൊണ്ടു പോണത്. എന്നാ പിന്നെ മോനെ, നമുക്ക് മറ്റേതെടുത്താലോ? മറ്റേതോ? ഫോണിൽ എല്ലാരും കൂടെ നിന്ന് എടുക്കുമല്ലോ സെൽഫി. സെൽഫി എടുക്കണം, സെൽഫി എടുക്കണം. നല്ലൊരു സെൽഫി എടുത്തിട്ട് നിന്റെ അമേരിക്കയിൽ നിന്റെ അമ്മയെ അച്ഛനും അമ്മയും ഒക്കെ അയച്ചു കൊടുക്കണം. പറണ രാജപ്പ, നിങ്ങളും വാ. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അമേരിക്കയിലേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നിച്ചൊരു ഫോട്ടോ ചിലപ്പോൾ എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്റെ പുതിയ ഫോണാണ്, നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്. കാരണം ഒരു നിൽക്കുന്നില്ല, വായി നോക്കിക്കൊണ്ട് നീങ്ങണോ? പിന്നെ എടുക്കാൻ നന്നായിട്ട് അറിയാം. എല്ലാരും കൂടി ഇതിനകത്ത് കൊള്ളൂ, എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്.